അഞ്ചു വയസ്സായാലും ഏഴ് വയസ്സ് തന്നെയാണ് കുതിരക്ക്. അതാണ് സംഭവം പറയുന്നത്. സ്ഥിരമായിട്ട് ഒരേ വയസ്സാണ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ എല്ലാ റേഞ്ചിലുള്ള ഹോസസും ഉണ്ട്. ഇപ്പോൾ കസ്റ്റമറുടെ കൺസ്യൂമിംഗ് അനുസരിച്ച് അവർക്ക് എന്ത് പർപ്പസിനാണോ അവർ ഹോസ് ചോദിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള എന്ത് റേഞ്ചിൽ വേണമെങ്കിലും ഹോസ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നുള്ളത് പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്താണ്. തത്തമംഗലത്ത് ഒരു കുതിര ഒട്ടകമൊക്കെ വളർത്തുന്നൊരു ഫാമുണ്ട്. നമ്മളൊരുപാട് ആഗ്രഹിച്ചാണ് ഒരു ഒട്ടകത്തിനെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ആഗ്രഹം മുൻപേ തന്നെ സഫലീകരിച്ച ഒരു സുഹൃത്ത് പാലക്കാട് ജില്ലയിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലാണെന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ, ഇവിടുത്തെ വിൽക്കാനുള്ള കുതിരയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. കുറേ വർഷങ്ങളായിട്ട് കുതിരയെ വളർത്തുന്ന ഒരു സുഹൃത്താണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് കുതിരകളാണ് ഇവിടെ ഉള്ളത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ദയവായിട്ട് വീഡിയോ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ്. നമസ്കാരം, എൻ്റെ പേര് ഗൗതം. ഇവിടെ പാലക്കാട് തത്തമംഗലം ഉള്ള സ്ഥലത്താണ് ഈ കെവല്ലോ റൈഡിംഗ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത്. ഞാനാണ് ട്രെയിനിങ് ചെയ്യുന്നത്. അച്ഛൻ എക്സർസൈസ് മാനാണ്, കാർത്തികേയൻ. ഹലോ, നമസ്കാരം ജി. നമുക്ക് കാർത്തികേയൻ മിലിറ്ററിയിലായിരുന്നു, ആർമിയിലായിരുന്നു. പണ്ട് മുതലേ നമുക്ക് കുതിരൻ്റെ ഒരു കമ്പോളം കുതിര ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെറിയച്ഛനായിട്ടും കുറേയൊക്കെ ഇതുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ നമ്മൾ തത്തമംഗലത്ത് ഇവിടെ രണ്ട് കൊല്ലത്തിലൊരിക്കലും നടക്കുന്ന ഒരു അങ്ങാടി വേലൻ്റെ പ്രഥമടിച്ച് എപ്പോഴും ഒരു കുതിരൻ്റെ ഒരു ആർവം ഈ അമ്പലത്തിൻ്റെ ദൈവാനുഗ്രഹത്തിന് എല്ലാവർക്കും നല്ല ഇത് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് അതിപ്പോൾ ഞാനിപ്പോൾ കുറേ ഇതായ ശേഷം, റിട്ടയർഡ് ആയ ശേഷം അത് കണ്ടിന്യൂ കുറച്ച് വലുപ്പം വലുതായിട്ട് റൈഡിംഗ് ക്ലബ്ബ് പോലെയൊക്കെ ആക്കി. നമ്മുടെ മകൻ ഇപ്പോൾ കാര്യമായി അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മകൻ ഷീസ് അക്ഷയ വൈഫാണ്. ഇപ്പോൾ ലേഡീസിന് ക്ലാസ് പുള്ളിയ കൊടുക്കുന്നു, ലേഡീസിന് ട്രെയിനിങ് പുള്ളിയ കൊടുക്കുന്നു. ഇത് കെവല്ലോ റൈഡിംഗ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് തത്തമംഗലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മളുടെ രജിസ്റ്റേർഡ് ഹോഴ്സ് റൈഡിംഗ് ക്ലബ്ബാണ്. ഇവിടെ നമ്മൾ ഹോഴ്സ് റൈഡിംഗ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഹോഴ്സിന് ബിഹേവിയറൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ദെൻ ഹോഴ്സ് ഷൂട്ടിങ്ങിനും അതുപോലെ ഈ കല്യാണ അതുപോലത്തെ പ്രോഗ്രാംസിനൊക്കെ റെൻ്റൽ ബേസിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ സ്പെഷ്യലായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു സർവീസ് ഒന്നുകൂടെ ചെയ്യുന്നുണ്ട്. ഒരു ഓട്ടിസം കുട്ടികൾക്ക് ഒരു ഹിപ്പോതെറാപ്പി എന്നുള്ളൊരു സർവീസ് കൂടെ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത്, അതിന് ചാർജൊന്നും നമ്മൾ ഇതാക്കുന്നില്ല. ദെൻ അത് ഹോഴ്സ് റൈഡിംഗ് ക്യാമ്പിങ് ചെയ്തു കൊടുക്കുന്നുണ്ട്, കാർട്ട് റൈഡ് ചെയ്തു കൊടുക്കുന്നുണ്ട്. കാർട്ട് റൈഡ് പഠിക്കുന്നവർക്ക് ഇവിടെ അത് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ആക്സറീസ്, ഹോസിൻ്റെ A to Z എല്ലാ ആക്സറീസും നമ്മളിവിടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ രണ്ടും ഇവിടെ ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് എവിടെ നിന്നുള്ളവർ വേണമെന്നുണ്ടെങ്കിലും അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാം. അതേപോലെ നമ്മൾ കൊറിയർ ത്രൂ ഡെലിവറി കൊടുക്കുന്നുണ്ട് ആക്സറീസ്. അതുപോലെ ഹോസ് കാർട്ട്, എന്ത് പർപ്പസിനുള്ള ഹോസ് കാർട്ടും ഫോർ വീൽ ഓർ ടു വീൽ എല്ലാ പർപ്പസിനുള്ളതും നമ്മൾ അതും ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ സ്കൂൾസിൽ എലഗൻസ് ഇൻ്റർനാഷണൽ പാലക്കാട്, അവിടെ ഇപ്പം നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ രണ്ട് മൂന്ന് സ്കൂൾസിലും ഇവിടെ ലോക്കലായിട്ടും ചെറിയ സ്കൂൾസിലായിട്ടും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഹോസിന് സ്റ്റഡ്ഡിങ് പരിപാടി ഇവിടെ, അതായത് മാർവാർ ഹോസാണ്. ഇതിന് സ്റ്റഡ്ഡിങ്ങിനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. ഹോസ് സെയിൽസ് ഉണ്ട്, അതേപോലെ ഹോസ്റ്റലിംഗ് ഉണ്ട്. ഹോസിന് സപ്പോസ് പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും കുറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ഡേ 300 എന്നുള്ള ഫുഡ് ചാർജ് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ. ആ ഒരു കോസ്റ്റിൽ ഇവിടെ നമ്മൾ ഹോസ്റ്റലിംഗും ചെയ്തു കൊടുക്കുന്നു. ട്രെയിനിങ് ക്ലാസ് നമുക്ക് മോർണിംഗ് ഈവനിങ്ങും ആണ് രണ്ട് ബാച്ചായിട്ടാണ് വരുന്നത്. അതിൽ 6000 ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് റൈഡിംഗ് ക്ലാസ്സിന്. അവർക്കുള്ള സേഫ്റ്റി മെഷേഴ്സ്, അതായത് ഹെൽമെറ്റ്, ചെസ്റ്റ് പാഡ്, ചാപ്സ്, ഇതെല്ലാം നമ്മൾ തന്നെ ഇഷ്യൂ ചെയ്യുന്നത്. അത് അവർ വാങ്ങണമെന്നില്ല, ഇവിടെ തന്നെ യൂസ് ചെയ്യാം. മോർണിംഗ് 7 to 9 ഈവനിങ് 4 to 5:30 ആണ് ബാച്ചസ് ഉള്ളത്. അതിൽ സ്റ്റേ ചെയ്ത് ലോങ്ങിൽ നിന്ന് വരുന്നവർക്ക് സ്റ്റേ ചെയ്ത് ഇവിടെ പഠിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഡെയിലി വരുന്നവർക്കും ലോക്കൽ ഉള്ളവർക്കും വരാം, ഇല്ല വീക്ക്ലി വരുന്നവരുണ്ട്, മന്ത്ലി ടൈസ് വന്ന് പോകുന്നവരുണ്ട്. എങ്ങനെ അവരുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിലും വരാം. സർട്ടിഫിക്കറ്റ്, നമ്മൾ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മെയിനായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക്. അതേപോലെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ 6000 ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഈ 10-12 ക്ലാസ് നമ്മൾ കൊടുക്കും അവർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നവരെ. അതിൽ ഹോസ്മാൻഷിപ്പ്, ഹോസ് ബിഹേവിയർ ഇതിലെല്ലാം നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫീഡിങ് ഗ്രൂമിങ് A to Z എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് എയ്ഡ് ഉൾപ്പെടെ ഈ കോഴ്സിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും.
ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സപ്പോസ് എല്ലാവർക്കും ഹോസ് വാങ്ങി യൂസ് ചെയ്യണം എന്നുള്ള ഇൻട്രസ്റ്റ് ബേസിൽ വരുന്നവർ കുറേ ഉണ്ട്. അവർക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും വന്ന് ഹോസ് റൈഡ് ചെയ്യാം. അവർക്ക് പെർ ക്ലാസ് വെറും 250 നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. മോർണിംഗ് ഓർ ഈവനിങ് എപ്പോൾ വേണമെങ്കിലും വന്ന് ഇവിടെ ഹോസ് എടുത്തിട്ട് റെന്റൽ ബേസിന് റൈഡിങ് പഴകി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ റൈഡ് ചെയ്യാം. പെർ ക്ലാസ് 250 എന്ന റേഞ്ചിൽ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ ട്രാക്ക് ഉണ്ട്. അത് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ പാടങ്ങളും അങ്ങനെ പുഴകളും ആയിട്ടുള്ള ട്രാക്ക് ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും അവർക്ക് റൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരുപാട് കുതിരകളെ പുഷ്കരിലൊക്കെ കണ്ടു. അപ്പോൾ കേരളത്തിലും കുതിരകൾ വിൽക്കുന്നുണ്ട്. അത്തരം ബ്രീഡർമാരൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്ന ആ വീഡിയോയിലൂടെ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഈ സുഹൃത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിൽക്കാനുള്ള കുതിരകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു 3-4 വീഡിയോകളായിട്ട് കുതിരയുമായി ബന്ധപ്പെട്ട സാധാരണക്കാരനായ എന്നെ പോലെ കുതിരയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത ഒരാൾക്ക് ഉണ്ടാവുന്ന എല്ലാവിധ സംശയങ്ങൾക്കുള്ള മറുപടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ച് അതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓരോ വീഡിയോസ് ആയിട്ട് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഇവിടുത്തെ കുതിരകളുടെ പ്രൈസും കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ എല്ലാ റേഞ്ചിലുള്ള ഹോസസും ഉണ്ട്. ഇപ്പോൾ കസ്റ്റമറുടെ കൺസ്യൂമിംഗ് അനുസരിച്ച് അവർക്ക് എന്ത് പർപ്പസിനാണോ അവർ ഹോസ് ചോദിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള എന്ത് റേഞ്ചിൽ വേണമെങ്കിലും ഹോസ് നമ്മളുടെ കയ്യിൽ അവൈലബിളാണ്. 10,000 മുതൽ 4-5 lakh വരെയുള്ള ഹോസസ് ഉണ്ട്. ഒക്കെ ക്വാളിറ്റിയും കളറും ഏജും പെർഫോമൻസും അതിൻ്റെ ബ്രീഡ് ക്വാളിറ്റി ഇതെല്ലാം അനുസരിച്ചായിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പോൾ ഈ ഹോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലാക്ക് മാർവാറ, ഇത് ലൈനേജ് ഹോസാണ്, ബ്ലഡ് ലൈൻ ഹോസാണ് ഇത്. ഇത് മാർവാർ എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്കും ഈ ചെവിയും കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ആ ഫ്രണ്ട് ആ ഹാർട്ട് സിമ്പിളിൽ വരും. രണ്ട് കൂട്ടി നിൽക്കുമ്പോൾ കാണുന്നുണ്ടോ? അതുപോലെ ഇതിന് 5 പ്രായമുള്ളത്, 62 ഹൈറ്റ് ഉണ്ട്. ഇത് ഫുൾ ട്രെയിൻഡ് ഹോസ്. ഡാൻസിങ് അതേപോലെ റൈഡിങ് റൈഡിങ്ങിൽ തന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ പഴകുന്ന ഈ റെവാൽ എന്ന് പറയും, ഈ ആൾ അനങ്ങാതെ ഓടുന്ന ഒരു സ്റ്റെപ്പുണ്ട്, അതും ഫുൾ ട്രെയിൻഡായ ഹോസാണ്. ഇത് നമ്മളിവിടെ സ്റ്റെഡിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ സെൽഫ് റൈഡിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സെയിലിന് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ലൈനേജ് ഹോസാണ്. ഇത് രഞ്ജ ലൈനേജിലാണ് വരുന്നത് ഹോസ്. എൻ്റെ പേര് അലിഷാൻ, രഞ്ജ ലൈനേജ് ഹോസാണ് ഇത്. 62 ഹൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 lakh ഇതിന് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റാലിയനാണ്, ഇത് സ്റ്റാലിയനാണ്. 5 സ്റ്റാലിയനാണ്. നല്ല ലൈനേജ്, പെർഫെക്റ്റ് ഹോസാണ്. ഡിഫോൾട്ട് ഒന്നുമില്ല, പെർഫെക്റ്റ് ഹോസാണ്. ക്യാരക്ടർ ബേസ് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്രയും ഫുൾ ട്രെയിൻഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് ഹോസാണ് ഇത്. കുറുമ്പോ കാര്യം കണക്കോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. സെൽഫ് റൈഡേഴ്സിനും അല്ലാതെ ഈ സ്റ്റഡ് പർപ്പസിന് വെക്കുന്നവർക്കോ ഫാമിന് സ്റ്റഡ് സ്റ്റാലിനായിട്ട് വെക്കുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഹോസ് യൂസ് ചെയ്യാം. അത്ര ഫുൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഹോസാണ്, ഫിസിക്കലി ഫിറ്റ് ആ ഹോസ്. അതിൻ്റെ ആ ഷേപ്പും സ്ട്രക്ചറും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ നോർത്ത് ഇന്ത്യ നിങ്ങൾ പോയ വീഡിയോ നിങ്ങളുടെ ഞാൻ കണ്ടായിരുന്നു, പുഷ്കർ നിങ്ങൾ എടുത്ത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഏകദേശം നിങ്ങൾ ഇതുപോലെ ഹോസിനെ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ ലൈനേജ് ഹോസ് നിങ്ങൾ വിലയിൽ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവും. അവിടെ ഏവറേജ് ഇതുപോലെ ഹോസിനൊക്കെ ഏവറേജ് എന്ത് റേഞ്ചാണ് നിങ്ങൾക്ക് ഉദ്ദേശിച്ചത്? അതെ, അതല്ലാതെ അവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ടിങ്ങും കാര്യം കണക്കും, അതെ, അവിടെ ഗ്യാരണ്ടി ഒന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് വരാം, ഹോസ് ഓടിച്ചു നോക്കാം, ഒന്നുമില്ല. ഒന്ന് കാരണം മൃഗങ്ങളാണ്, മനുഷ്യനെ ഗ്യാരണ്ടി ഇല്ല. ഇനി ഈ നാൽക്കാലി ഇതിൻ്റെ എന്താ ഗ്യാരണ്ടി? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കുന്നവർക്ക് വന്ന് ഓടിച്ചു നോക്കാം. അതിൻ്റെ വയസ്സോ അതിൻ്റെ ക്യാരക്ടറോ റൈഡിങ്ങോ വന്ന് നിങ്ങൾക്ക് ഇവിടെ റോഡിലോ ടൗണിലോ കുതിരയ്ക്ക് വണ്ടി പേടിയുണ്ടോന്നോ എങ്ങനെ വേണമെങ്കിലും അവർക്ക് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രം ഹോസ് എടുക്കാം. ആരെയും നമ്മൾ പ്രഷർ ചെയ്യില്ല. എല്ലാ ഹോസസ് അവൈലബിൾ. അത് പാസ്പോർട്ട് വരുന്നത് വന്നിട്ട് ഈ ഫാം സർട്ടിഫിക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് പാസ്പോർട്ട് ആയിട്ട് ഹോസ് പാസ്പോർട്ടായി നമ്മൾ പറയുന്നുണ്ട്. ഈ തറോ ബ്രീഡ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ബ്രീഡ്, ഗാംബ്ലിംഗ് റേസിന് ഓടി റിജക്റ്റ് ആകുന്ന ഹോസ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ആ ഫാം സർട്ടിഫിക്കറ്റാണ് നമ്മൾ പാസ്പോർട്ടായി പറഞ്ഞത്. അനിമൽ സർട്ടിഫിക്കറ്റ് വിറ്റ് അത് പിറന്നതും അതിൻ്റെ പേരൻസിൻ്റെ നെയിം, അതേപോലെ അതിന് എന്തൊക്കെ മറ്റേ ആക്സറീസ് യൂസ് ചെയ്തിരുന്നു വെൻ റൈഡിങ്, മറ്റേ ഇതിൽ റേസിൽ, ഗാംബ്ലിംഗ് റേസിൽ, അതല്ലാതെ അതിൻ്റെ ഏജ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ്. ഇംഗ്ലീഷ് ബ്രീഡിന് മാത്രമാണ് അത് വരുന്നത്. അത് വെച്ച് നമുക്ക് പുറരാശങ്ങൾ കൊണ്ടുപോകാൻ അങ്ങനെയുള്ള പാസ്പോർട്ടല്ല.
അല്ലല്ലോ ഫാമുകാർ ഇഷ്യൂ ചെയ്യുന്നത്, ഗവൺമെന്റിന് അതിനൊന്നുമില്ല, ഫാമുകാർ ഇഷ്യൂ ചെയ്യുന്നത് അതെ അത്രേ ഉള്ളൂ. അത്രേ ഇപ്പൊ നമ്മൾ ഈ കുതിരയെന്ന് പറയുന്നത് ഇതിന്റെ ഏജും ഇതിന്റെ ബർത്ത് ഇതിന്റെ അച്ഛൻ, അത് നമ്മളൊരു ഈ ഈ ക്ലബിന്റെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്താൽ അത് ഈ കുതിരയുടെ പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് അത്രേ ഉള്ളൂ. ഇല്ലല്ല, അത് ഈ പൂനെ ലൈനിലാണ് ഈ സ്റ്റഡ് ഫാം കൂടുതലുള്ളത്, അതായത് ഈ തറോ ബ്രിഡിന്, ഇംഗ്ലീഷ് ബ്രിഡിന്റെ. അവിടെ നിന്നാണ് ഈ ബാംഗ്ലൂർ മൈസൂറിലെ ഈ ഗാംബ്ലിംഗ് റേസിലേക്ക് ഈ ഓണർമാർ ഹോസ് കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് കുതിരകൾ വരുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഇട്ടിട്ട്. അവർക്ക് ഇപ്പൊ ഗാംബ്ലിംഗ് റേസിന് ഓടുമ്പോൾ ഓരോ ഹോസിന് ഓരോ നെയിം ഉണ്ടാവും, അതിന്റെ മുതുകത്ത് ഒരു ചെസ് നമ്പർ അടിച്ചിട്ടുണ്ടാവും, അതിന്റെ ഫാം നമ്പർ ആ ഹോസ് അവിടെ ഫാമിൽ തന്നെ ടെമ്പറായിട്ട് ആ നമ്പർ ആ സർട്ടിഫിക്കറ്റില് ഈ ഹോസിന്റെ മാർക്കിംഗ് ഉണ്ടാവും, അതവർക്ക് യൂസ്ഫുൾ ആയിരുന്നു. അതാണ് ഹോസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ ആ പാസ്പോർട്ട് വെച്ചിട്ട് കുതിര എവിടെ കൊണ്ടുപോകാനോ അതിനൊന്നുമില്ല. അതിന് ഡീറ്റെയിൽ ഉണ്ടാവുന്ന മാത്രം വേറൊന്നുമില്ല. ഏത് ഓണറുടെ കയ്യിലായിരുന്നു അതിൽ തന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് മാറും. അകത്ത് ഏതൊക്കെ ഓണറിലായിരുന്നു, ഏതെല്ലാം ബാംഗ്ലൂർ റേസ് മൈസൂർ റേസ് ഏതെല്ലാം ഓടിയിട്ടുണ്ട് എന്നുള്ള ആ ഡീറ്റെയിൽസ് മാത്രം. പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ പിന്നെ അതിന് ഒന്നും വർത്തില്ല. അത് നമുക്ക് ഇതിന്റെ ലൈനേജിൽ ഉള്ളവര് അതിന്റെ ഡീറ്റെയിൽ, നമ്മൾ ഡോക്സിന് വെക്കുന്ന പോലെ തന്നെ ആ ലൈനേജ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചിപ്പ് വെക്കുന്ന പരിപാടി തന്നെയാണ്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലാണ് ഇതൊക്കെ കൂടുതലായിട്ട് ഈ ഹോസിനെ അവര് ഒരുപാട് ഡിപെൻഡ് ചെയ്ത് ചെയ്യുന്നത്. ഇവിടെ കേരളത്തിൽ അങ്ങനെയൊന്നും, ഇവിടെ നമ്മളുടെ കൂടുതലുള്ളവര് ക്വാളിറ്റി ബേസ് അധികം നോക്കുന്നില്ല ഹോസിന്റെ. ഒന്നാമത് അറിയുന്നില്ല കുതിരയെ പറ്റി, ഇനിയൊന്ന് വില കുറവ് എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അപ്പൊ കുതിരയുടെ ക്വാളിറ്റി അനുസരിച്ച് ഉണ്ടാവും കുതിരയുടെ വിലയുടെ കാര്യങ്ങൾ. ചിലത് ഈ കുതിരയൊക്കെ അവിടെ നോർത്തിൽ പോയി കഴിഞ്ഞാൽ ഈ കുതിരയുടെ സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം 65 ഇഞ്ച് എന്ന് പറയും. കുതിരയുടെ ഹൈറ്റ് അളക്കുന്നത് ഈ ഷോൾഡറിന്റെ ഈ ഹൈറ്റാണ്, ഈ ഹൂഫ് മുതൽ ഈ ഹൈറ്റ് ഉള്ളതാണ്. അവർ പറയും കുതിര 65 ഇഞ്ചുണ്ട്, 64 ഇഞ്ചുണ്ട് എന്ന് പറയും. കറക്റ്റ് ആളെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ കുതിര 62 ആണ് ഹൈറ്റ് ഉള്ളത്. പക്ഷെ പറയുമ്പോൾ അവർക്ക് 65, 64 എന്ത് വേണമെങ്കിലും പറയാം. അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് എടുക്കുന്നവർക്ക് ടേപ്പ് ഇവിടെ ഉണ്ട്, അളന്ന് തന്നെ എടുക്കാം കുതിരയുടെ ഹൈറ്റ്. ഈ കുതിര കത്തിയവാർ ഇനത്തിൽപ്പെട്ട കുതിരയാണ്. ഇത് ഹൈറ്റ് 58 ഇഞ്ച് ഹൈറ്റാണ് വരുന്നത് ഈ ഹോസിൻ്റെ ഹൈറ്റ്. ഇത് ഫുൾ ട്രെയിൻഡാണ്. ഇതിന് നമ്മൾ ഡാൻസിങ് കാർട്ട് റൈഡിങ് എല്ലാം ഫുൾ ട്രെയിൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ കളർ നൊക്ര എന്ന് പറയും. ഈ നൊക്ര എന്ന് പറയുന്നത് ഈ പ്യുർ വൈറ്റ്, അതായത് ഈ ബ്ലാക്ക് ഷേഡോ ഒന്നും ഇല്ലാത്ത പ്യുർ വൈറ്റാണ് നൊക്ര എന്ന് പറയുന്നത്. ഇതിൽ സ്പോട്ടോ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, ഫുൾക്കാരി. ഇതിൽ ഡോട്ട് ഉണ്ടായിരുന്നാലും അതിനെ നൊക്ര തന്നെയാണ് പറയുന്നത്. ഇത് സ്പോട്ട്ലെസ് നൊക്രയാണ്, ഈ പുൽക്കാരി എന്ന് പറയും നോർത്ത് ഇന്ത്യയിൽ. ഇത് സ്പോട്ട്ലെസ് നൊക്രയും പുൽക്കാരി എന്ന് പറയും. അതേപോലെ ഇതിനിപ്പോൾ 5 വയസ്സ് പ്രായമുണ്ട് കുതിര. കുതിര ചെറുതാണ്, ഇത് വയസ്സ് 5 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ 58 ഇഞ്ച് ഹൈറ്റാണുള്ളത്, ഫുൾ ട്രെയിൻഡാണ്. ഈ ഹോസ് നമ്മൾ ടെസ്റ്റിക്കൽസ് റിമൂവ് ചെയ്ത ഹോസാണ്. അതായത് വേറെ ഈ ചാരിറ്റി ഫംഗ്ഷനൊക്കെ വേറെ കുതിരകളുടെ കൂടെ ഇടുമ്പോൾ കുതിരകൾ തമ്മിൽ ഈ മേറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാതിരിക്കാനും, പിന്നെ നമ്മൾ ഈ സ്കൂൾസിൽ ക്ലാസ് കൊടുക്കുമ്പോൾ വേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാനുമായിട്ടാണ് നമ്മളിങ്ങനെ ടെസ്റ്റിക്കൽസ് റിമൂവ് ചെയ്ത ഹോസസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇത് ഈ ഹോസസ് കൂടുതൽ പോകുന്നത് സ്കൂളിംഗ് പർപ്പസ്, അതേപോലെ ഈ സെൽഫ് റൈഡിന് ഉള്ളവർ കൊണ്ടുപോകും. മോസ്റ്റ്ലി ഈ കളർ ഹോസസ് കൊണ്ടുപോകുന്നത് ഈ മാരേജ് ഫംഗ്ഷന്, ഷൂട്ടിങ്ങിന്, ഇതിനൊക്കെ റെൻ്റൽ പ്രോഗ്രാമിന് വിടുന്നവരായിരിക്കും ഇതുപോലത്തെ കളർ ഹോസസ് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ 1 രൂപ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതെ അല്ലെങ്കിൽ നെഗോഷ്യബിൾ എന്തെങ്കിലും ചെയ്തു. ഇവിടെ നമ്മുടെ ഫാമിൽ എടുക്കുന്നവർക്ക് നമ്മൾ സെയിൽ ലെറ്റർ കൊടുക്കുന്നുണ്ട്. ഹോസ് എടുക്കുന്നവർക്ക് നമ്മൾ സെയിൽ ലെറ്റർ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇൻഷുറൻസ് ചെയ്യാനോ അതിനെല്ലാം അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതൊന്നുമില്ല, ഇവിടെ നമുക്ക് നോർത്ത് നിന്ന് വരുന്ന എല്ലാ കുതിരയ്ക്കും ആദ്യം തന്നെ നമ്മൾ അതിനുള്ള ടിറ്റിയും കാര്യങ്ങളൊക്കെ അതുപോലെയുള്ള ബേസിക്കും നമ്മൾ ചെയ്ത് വെക്കും. പിന്നെ നമ്മളുടെ ഇവിടുത്തെ ഫുഡ് അത് ക്ലിയർ, അവിടെ നിന്ന് അവിടുത്തെ ആ ദുലി എന്ന് പറയുന്ന ഫുഡാണല്ലോ അവിടെ കഴിക്കുന്നത്, ആ ഗോതമ്പിൻ്റെത്. ഇവിടുത്തെ നമ്മളുടെ ഫുഡ് ആയ പിന്നെയും നമ്മൾ പുറത്ത് കുതിര കൊടുക്കുള്ളൂ. ഇവിടെ ഫീഡ് എടുക്കാത്തതിന് മുമ്പ് നമ്മൾ പുറത്ത് കൊടുക്കില്ല. ഇവിടെ സെറ്റായ പിന്നെയും നമ്മൾ കുതിരകൾ കൊടുക്കാറുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ഫുഡ് എടുത്തില്ല എന്നുള്ള ഓരോ കംപ്ലയിൻസ് ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ ക്ലിയർ ചെയ്ത പിന്നെ അവർ വന്ന് ഹോസ് നോക്കി അവർ റൈഡിങ് അവർക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യാനുണ്ടോ എല്ലാം ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ കുതിര നമ്മൾ ഇതൊന്ന് സംസാരിച്ച് കൊടുക്കുന്നുള്ളൂ. വന്നവർ എടുക്കണം എന്നുള്ള കമ്പൽസറി ഒന്നുമില്ല. വന്ന് വരാം, ആർക്ക് വേണമെങ്കിലും വരാം, നോക്കാം, ഇഷ്ടപ്പെട്ടാൽ സാധനം കൊണ്ടുപോകാം. ദാറ്റ്സ് ഓൾ. ഇതും അതുപോലെ നൊക്ര തന്നെയാണ്, ഈ കളർ നൊക്ര തന്നെയാണ്. ഇത് 61.5 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. 62 തികച്ചില്ല, പക്ഷെ 61 മേലെയുണ്ട്. 61.5 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. വയസ്സ് 3-3.5 വയസ്സായിട്ടേ ഉള്ളൂ. അതായത് 4 പല്ല് പല്ല് നോക്കിയിട്ട് അതിൻ്റെ വയസ്സ് പറയുന്നു. ആ ഇനി ഒരു പൊടി വരും, ഒരു 62 നിൽക്കും.
62 നിൽക്കും. നാല് പല്ല് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, രണ്ട് പല്ല് കഴിഞ്ഞ് നാലാം പല്ല് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഹോർസ് ഇതും ഫുൾ ട്രെയിൻഡ് ഡാൻസിങ്ങും റൈഡിങ്ങും റവാലെല്ലാം ഉണ്ട്. സെൽഫ് റൈഡിന് യൂസ് ചെയ്യുന്ന പാർട്ടികൾക്കും പ്രോഗ്രാം എടുക്കുന്ന പാർട്ടികൾക്കും പെർഫെക്റ്റ് ഹോസാണ്. സെൽഫ് റൈഡൊന്നും നന്നായിരിക്കും ഈ ഹോസ്, നല്ല ഹെൽത്തി ഹോസാണ്, നല്ല ഡബിൾ ബോഡി ഹോസാണ് ഇത്. ഈ ഡബിൾ ബോഡി നോക്കുന്നത് നമ്മുടെ ഈ ഹിപ്പിൻ്റെ ഈ ബോൺ വിത്ത്, ഈ ചെസ്റ്റിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ബോഡി സിംഗിൾ ബോഡി ഡബിൾ ബോഡി എന്നുള്ളത് നമ്മൾ നോക്കി പറയുന്നത്. ഈ ഡബിൾ ബോഡിയെ നെക്കൊക്കെ നല്ല ബ്രോഡ്നെസ് ഉള്ള ഹോസാണ്. ഈ നമ്മൾ രണ്ട് രൂപയാണ് ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും നെഗോഷ്യബിളായിട്ട് ചെയ്യാം. വേറെ കൈകാലുകളോ ഡാമേജോ ഒന്നുമില്ല. ക്യാരക്ടർ ബേസും ഗുഡാണ്. കുതിര കടി തൊഴി അതുപോലത്തെ ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല. എവിടെ വേണമെങ്കിലും നൊക്കറയാണ്, പക്ഷേ സ്പോട്സ് ഉണ്ട്, ഒന്ന് രണ്ട് കുറച്ച് സ്പോട്സ് ഉണ്ടാവും, കഴുകിയാൽ അറിയാം. ഒന്നാമത് പല്ല് നോക്കി വയസ്സ് പറയാൻ ഒന്നാമത് എക്സ്പീരിയൻസ് വേണം. കുറേ കുതിരകളുടെ നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. ഒരു ഔട്ട്ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ എക്സാക്റ്റാക്കി ഒരു 5 വയസ്സ് വരെ നമുക്ക് പറയാം, അതിൻ്റെ മേലെയുള്ളത് ഒരു 2 വർഷത്തെ ഗ്യാപ്പിലൂടെയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ ഇതിൽ ഈ രണ്ട് കുതിര ഒരു 2.5 വയസ്സിലാണ് ഈ 2 പല്ല് പറയുന്നത്. അതായത് ഈ സെൻട്രലുള്ള മൊത്തം ഈ 6 പല്ലുണ്ടാവും, മേലെ 6 താഴെ 6. ആ കുതിര ഈ 6 പല്ലുണ്ടാവും. കുട്ടി പിറന്ന കുട്ടി ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഈ 4 പല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ, ചെറുപല്ല്, മിൽക്ക് ടീത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു 7 മാസം ആകുമ്പോഴാണ്, 6 മാസം 7 മാസം ഒക്കെ ആകുമ്പോഴാണ് ഈ 6ാം പല്ല് മൊത്തം കയറി ഫുൾ സൈസിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 2.5 വയസ്സിലാണ് ഈ 2 പല്ല് പറയുന്നത് ആദ്യത്തെ. ആ ചെറുപല്ല് മിൽക്ക് ടീത്ത് പറഞ്ഞിട്ട് കുറച്ച് ബ്രോഡായിട്ടുള്ള വലിയ പല്ല് വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ താഴെയുള്ള ഈ 2 പല്ലും പറയും. അതിനെ 2 പല്ല് ഈ 2 അട്ടും 3-3.5 വയസ്സിനകത്ത്, ഈ 3-3.5 വയസ്സിലാണ് ഈ 4 പല്ല് പറയുന്നത്. ഇത് രണ്ടും അതേപോലെ ഉണ്ടാവും, ബാക്കി ഈ സൈഡിലുള്ള 2ഉം അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ താഴെയുള്ള ഈ 2ഉം അങ്ങനെ പറഞ്ഞത്. ആ ഒരു 3-3.5 വയസ്സിൽ പറയും. ഇതിൽ തന്നെ ചില കുതിരകൾക്ക് ആണിപ്പല്ല് എന്ന് പറയും. ആണിപ്പല്ലുള്ള കുതിരകൾ ചിലപ്പോൾ 4 വയസ്സും ആവും അത് പറയുമ്പോൾ. മാവുപ്പല്ലുള്ള കുതിരകൾ ചില 3 വയസ്സും ആവും. അത് നമുക്ക് എക്സാക്റ്റ് കറക്റ്റ് ഇത്ര തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഔട്ട്ലൈൻ ഒരു 6 മാസത്തെ ഗ്യാപ്പ് 1 വർഷത്തെ ഗ്യാപ്പിൽ നമുക്ക് പറയാം. അതെ, ആവറേജ് പറയാൻ പറ്റുള്ളൂ. എക്സാക്റ്റ് ഇത്ര മാസമോ ഇത്ര ദിവസമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 6 മാസ ഗ്യാപ്പെങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ ഈ 6ാം പല്ല് ചേർന്നത് 5 വയസ്സിലാണ് ഈ 6ാം പല്ല് ചേർന്ന് വരുന്നത്. ഈ ലാസ്റ്റത്തെ ഈ പല്ലല്ലേ, ഇത് പറഞ്ഞ് ചേർന്ന് വരുന്നത്. ഇത് പറഞ്ഞിട്ടില്ല, ചെറുപല്ല കാണുന്നില്ലേ, ഈ പല്ല് ഈ പല്ല് അപേക്ഷിച്ച് നമുക്ക് കാണുന്നില്ലേ. അതേപോലെ ഈ സൈഡും ഇത് വരുന്നത് 6ാം പല്ല് എന്ന് പറയും. ഇത് ചേരുന്നത് 5 വയസ്സ് ആ ടൈമിലാണ്, 5 വയസ്സ് 6 വയസ്സ് ആ ടൈമിലാണ് ഇത് ചേർന്ന് വരുന്നത്. അത് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പുതുവായി എന്ന് പറയും കുതിരയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുതിരകളുടെ പല്ലിൻ്റെ വലിപ്പവും അതിൻ്റെ ഈ കറയും സൈസും അതൊക്കെ അനുസരിച്ചിട്ടാണ് ഏജ് വരുന്നത്. പിന്നെ ഈ മെയിൽ കുതിരകൾക്ക് 5 വയസ്സ് കഴിയുമ്പോൾ ഇവിടെ ഒരു കൊക്കിപ്പല്ല് എന്നുള്ളൊരു പല്ല് വരും. ചില കുതിരകൾക്ക് അതിന് മുമ്പ് തന്നെ വരും. ഓരോ കുതിരകൾ വ്യത്യാസപ്പെട്ടിരിക്കും. ചില കുതിരകളൊക്കെ ഞാൻ ഈ 2 പല്ലിൽ തന്നെ ഈ കൊക്കിപ്പല്ല് കണ്ടിട്ടുണ്ട്. പറയുന്നത് 5 വയസ്സിലേ വരുന്ന പറയുന്നത്, പക്ഷേ മെയിൽ കുതിരകളൊക്കെ ചിലതിന് 2 വയസ്സിൽ തന്നെ ഈ കൊക്കിപ്പല്ല് ഞാൻ 2.5 വയസ്സിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിൽ വരുന്നതാണ് ഈ കടവാപ്പല്ല്. കുതിര വയസ്സ് നോക്കുമ്പോൾ ഇവിടെ കടവാപ്പല്ല് ഫ്രണ്ടിലേക്ക് കയറി വരും, ഇവിടെ എക്സ്ട്രാ പല്ലും കയറി വരും. ഈ ഏരിയയിൽ പല്ല് വരില്ല കുതിരയ്ക്ക്. ഇവിടെയാണ് നമ്മൾ ഈ കടിഞ്ഞാണ് യൂസ് ചെയ്യുന്നത്, കുതിരയെ കൺട്രോൾ ചെയ്യാനുള്ള കടിഞ്ഞാണ്. ഈ പല്ലില്ലാത്ത ഭാഗത്താണ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ പല്ലിൽ തട്ടില്ല, ഇതിലാണ് ഫുൾ കൺട്രോൾ നമ്മൾ ചെയ്യുന്നത്. ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ, 5-6 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു 2 വർഷത്തെ ഗ്യാപ്പിലൊക്കെ ഒരു 7-8 വയസ്സ് അല്ലെ 6-7 വയസ്സ് അല്ലെ 8-10 വയസ്സ് ആ ഒരു റേഞ്ചിലേ നമുക്ക് വയസ്സ് പറയാൻ പറ്റും. അപ്പോൾ ഈ ഹോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കളറ് അബ്ലക്ക് എന്ന് പറയും, ബ്ലാക്ക് അബ്ലക്ക്, അവിടെ നോർത്തിൽ കാല അബ്ലക്ക് എന്ന് പറയും ഈ കളർ. ഇത് ഫുൾ ട്രെയിൻഡാണ്. റൈഡിങ് റവാൽ നന്നായി പോവും, ഡാൻസിങ് 2 അപ്പടിച്ച് 2 കൈ പൊങ്ങി നിൽക്കുക, അങ്ങനെ എല്ലാം ഫുൾ ട്രെയിൻഡായ ഹോസാണ്. ഇതിന് 7 വയസ്സ് പ്രായം. ഇത് കത്തിയവാർ മാർവാർ ബിക്സ, പ്യുർ മാർവാർ എന്നും പറയാൻ പറ്റില്ല, പ്യുർ കത്തിയവാർ എന്നും പറയാൻ പറ്റില്ല. കാരണം ചെവി വന്നിട്ട് കത്തിയവാറുടെ ചെവിയും ഹൈറ്റ് മാർവാറുടെ ഹൈറ്റും ഉണ്ട്. ഇത് 61+ ഉണ്ട് ഈ ഹോസിന്റെ ഹൈറ്റ്. ഹോസ് നമുക്ക് ഇവിടെ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 വയസ്സിന്റെ മേലെ കുതിര ആരുടെ അടുത്തും ഇല്ലാന്നേ പറയുള്ളൂ. ഇപ്പൊ നമ്മൾ 4 വർഷം മുമ്പ് 7 വയസ്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഇപ്പൊ ചോദിച്ചാൽ ആ കുതിരയ്ക്ക് 7 വയസ്സ് ഉണ്ടാവുള്ളൂ, അതിന്റെ മേലെ ആരും ഏജ് പറയുന്നില്ല. സംഭവം നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 15 വയസ്സ്, 16 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സ് കുതിരയും പെർഫോമൻസ് ആയി നന്നായി ഓടുന്നുണ്ട് കുതിര. പക്ഷെ ഇവിടെ പറയുമ്പോൾ 7 വയസ്സിന് മേലെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല ഇല്ല എന്നുള്ള ഒരു കണ്ടീഷനിൽ 7 വയസ്സിന് മേലെ എന്നുള്ളത് ആരും പറയും. 5 വയസ്സായാലും 7 വയസ്സ് തന്നെയാണ് കുതിരയ്ക്ക്. അതാണ് സംഭവം പറയുന്നത്, സ്ഥിരമായിട്ട് ഒരേ വയസ്സാണ്. ഞാനിപ്പോൾ 4-5 വർഷം മുമ്പ് 7 വയസ്സ് എന്ന് പറഞ്ഞ് കൊടുത്ത കുതിര ഇന്ന് 7 വയസ്സ് തന്നെയാണ് അതിന്. അങ്ങനെയാണ് സംഭവം. കാരണം വേറൊന്നുമല്ല, ഇവിടെ ഉള്ളവർക്ക് 7 വയസ്സിന് മേലെ പോയി കഴിഞ്ഞാൽ ഈ കുതിരയ്ക്ക് ഏജ് ഇല്ല എന്നുള്ള ഒരു അങ്ങനെ ഒരു ബാഡ് മെൻറ്റാലിറ്റിയാണ്. ഇപ്പോൾ ഗാംബ്ലിംഗ് റേസിന് 10 വയസ്സ് 12 വയസ്സ് വരെ റൈഡിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്.
പത്ത് വയസ്സ് വരെ ഗാംബ്ലിംഗ് റേസിൽ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് റേസ് കോഴ്സിൽ, അതും തറോ ബ്രീഡ്. അതിനേക്കാളും ലൈഫ് ലോങ് കൂടുതലുള്ള ഹോസസ്സാണ് ഈ നാടൻ നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്. ഈ ഹോസസ് കത്തിയവർ മാറുവാറൊക്കെ അതൊക്കെ ഒരു 20-25 വയസ്സ് വരെ ആയുസ്സുണ്ടെങ്കിൽ ഇത് 30-35 വയസ്സ് വരെ ആയുസ്സുള്ള കുതിരകളാണ്. ഇതിനൊക്കെ ഒരു 10 വയസ്സായാലും 12 വയസ്സായാലും അതിൻ്റെ പെർഫോമൻസിലൊന്നും വലുതായിട്ട് ഇപ്പം നമ്മളാരും റേസൊന്നും ഓടിക്കാൻ പോകുന്നില്ല. സെൽഫ് റൈഡിന് നമ്മൾ യൂസ് ചെയ്യുന്നു, അതിനൊക്കെ ധാരാളം നമുക്ക് നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയോ, അതായത് ഫുഡ് കൊടുത്ത് ഈ ഹോസിനെ എങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്നു അതുപോലെയുണ്ട് അതിൻ്റെ ഹെൽത്ത് ബേസ്. വേറെ നമ്മൾ ഫുഡൊന്നും കൊടുത്തില്ലെങ്കിൽ ചില കുതിരകൾ നിങ്ങൾ 4 വയസ്സ് കുതിര നോക്കിയാൽ വയസ്സായ കുതിര പോലെ ഉണ്ടാവും, കറക്റ്റ് മെയിൻ്റനൻസ് ഇല്ലെങ്കിൽ. ചില കുതിരകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 വയസ്സ് കുതിരയായിരിക്കും, കുതിര 4 വയസ്സാണോന്ന് ചോദിക്കും. നിങ്ങൾ ആ ഫസ്റ്റ് കുതിര നിങ്ങൾ ചോദിച്ചു, ആ സെക്കൻഡ് നമ്മൾ നോക്കി ആ നൊക്കറ നിങ്ങൾ ചോദിച്ചു 2 വയസ്സാണോന്ന് ചോദിച്ചു, അത് 5 വയസ്സ് കുതിരയാണ്. പക്ഷേ അത് വെൽ മെയിൻ്റനിൽ നിൽക്കുക, 5 വയസ്സായാലും ആ കുതിര അറിയില്ല. നിങ്ങൾ ചോദിച്ചപ്പോൾ 2 വയസ്സാണോന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഫീഡ് ചെയ്ത് കയറിയത് നോക്കുന്നോ അതുപോലെ ഉണ്ടാവും. ഈ ഹോസ് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് 95 ആണ് ഉദ്ദേശിക്കുന്നത്. നെഗോഷ്യബിളാണ്, ഒരു 85-90 ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. ഫുൾ ട്രെയിൻഡാണ്, ഇതും സൈലൻ്റ് ഹോസസ്സാണ്. കടിയോ തൊഴിയോ അതുപോലെ കുതിരകൾ ഇവിടെ നമ്മൾ മാക്സിമം കൊണ്ടുവന്നത് റൈഡിങ് പർപ്പസ് ക്ലാസ്സും കൊടുക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള ഏകദേശം കുതിരകൾ നമ്മൾ ക്ലാസ്സിനായിട്ട് യൂസ് ചെയ്യും. കാരണം നമുക്കിവിടെ കേരളത്തിൽ എടുക്കുന്നവർ ബേസിക്കായിട്ട് എടുക്കുന്നവരാണല്ലോ കൂടുതൽ. അപ്പോൾ അവർക്ക് ബേസിക് റൈഡിനായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വന്ന് ഓടിച്ചു നോക്കി എടുത്തു കൊണ്ടുപോകാൻ ഈസി ആയിരിക്കും. അതുകൊണ്ട് എല്ലാം കറക്റ്റ് ചെയ്ത് ഇവിടെ ട്രെയിൻ ചെയ്ത് വെക്കും മാക്സിമം കുതിരകൾ. അതേപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടി തൊഴി അതുപോലെയുള്ള കുതിരകൾ നമുക്ക് അവിടെ എടുക്കുമ്പോഴും നമ്മൾ അത്ര നോക്കിയിട്ടേ എടുക്കുള്ളൂ. ഇവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല, കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുലുവല പോയി കഴിഞ്ഞാലും അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഇതാവും. അതുകൊണ്ട് നമ്മൾ എടുക്കും പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നല്ല കുതിരകൾ നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നത് ഓർത്തുന്നത്. അതേപോലെ ഈ ഹോസ് നോക്കി കഴിഞ്ഞാൽ 60 ആ കുതിരകളൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 62-61 ഹൈറ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ റേറ്റ് പറഞ്ഞു, ഇതിൻ്റെ റേറ്റും പറഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളോട് കുതിരയുടെ കളറും അതിൻ്റെ ഏജും പെർഫോമൻസും അതിൻ്റെ ക്യാരക്ടർ ഇതെല്ലാം അനുസരിച്ചാണ്, ഫിസിക്കൽ കണ്ടീഷൻ എല്ലാം അനുസരിച്ചാണ്. ഇത് 7 വയസ്സുണ്ട് കുതിര, അതുകൊണ്ട് ഇത് ഒരു നോർമൽ കണ്ടീഷനാണ്. നോർമൽ കണ്ടീഷൻ റൈഡിങ്ങിന് ബെസ്റ്റാണ്, ഫിസിക്കലി ഹോസ് ഗുഡാണ്, കൈകാലൊന്നും ഡാമേജ് ഇല്ല, ക്യാരക്ടർ ബേസ് ഗുഡാണ്. പക്ഷേ ലൈനേജ് ക്വാളിറ്റിയിൽ അതിൻ്റെ അത്രയ്ക്ക് പ്യുർ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. അത് പ്യുർ മാറുവാറ് അത് ചേതക് മാറുവാറ്, ഇത് കത്തിയവാർ മാറുവാറ് മിക്സാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ 62-61 ഹൈറ്റ് ഉണ്ട് ഈ കുതിര, നമ്മൾ ഈ ഒരു 96 റേഞ്ചിലാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത്. ഇവിടെ ഇത് ഈ സൈസിലുള്ള കുതിരകളാണ് കേരളത്തിൽ കൂടുതൽ എടുത്തു പോകുന്നത്. ഈ ഒരു റേഞ്ചിലുള്ള ഒരു ഇവിടെ താഴെയുള്ള റേഞ്ചിലാണ് കൂടുതൽ എടുത്ത് നോർമൽ പേഴ്സൺസ് എടുത്തു പോകുന്നത്. അതുപോലെയുള്ള ഷോ ക്വാളിറ്റിക്കായി എടുത്തു പോകുന്നവരാണ് ആ ക്വാളിറ്റി എടുത്തു പോകുന്നത്, നല്ല ക്വാളിറ്റിയുള്ള കുതിരകൾ എടുത്തു പോകുന്നത്. ഇത് നോർമലായിട്ടുള്ളവർക്ക് ഈ സൈസ് യൂസ് ചെയ്യാം. ഇതിൽ തന്നെ ഹൈറ്റ് കുറയുമ്പോഴും നമുക്ക് റേറ്റും കുറയും. ഇപ്പോൾ 60, 59, 58 ഇഞ്ചൊക്കെ ഹൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേ കളറൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 60-65 രൂപ ആ റേഞ്ചിൽ കൊടുക്കാം. 50 രൂപ മുതൽ നമ്മളിവിടെ റൈഡിങ് ഫുൾ ട്രെയിൻഡായ കുതിരകൾ കൊടുക്കുന്നുണ്ട്, കുതിരയുടെ കണ്ടീഷൻ അനുസരിച്ച് റേഞ്ച് വരുന്നുണ്ട്. ഏത് ചെറിയൊരു ബജറ്റുള്ളവർക്ക് ഒരു മോഹം കുതിര വളർത്തണം എന്നുണ്ടെങ്കിലും അവരുടെ ബജറ്റിലുള്ള കുതിരകൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും വന്ന് നോക്കാം, ഇവിടെ ഉള്ളതെടുക്കാം. സപ്പോസ് അവർക്ക് ഇവിടെ നോക്കി എപ്പോഴും 7-8 കുതിര നമ്മുടെ ഫാമിലുണ്ടാവും സെയിലിനുള്ളത്, അവർ വന്ന് നോക്കി ഇവർക്ക് ഇപ്പോൾ ലിസ്റ്റിലുള്ളത് പറ്റിയില്ലെങ്കിലും നെക്സ്റ്റിലുള്ള അവർക്ക് ഏതാണ് അവരുടെ ഡ്രീം ഹോസ്, എങ്ങനെയാണോ കളർ, എന്ത് ഏജ്, എന്ത് പെർഫോമൻസ്, എന്ത് അവരുടെ യൂസിനായിട്ടാണോ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലോഡിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള ഹോസ് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അതെ, ചെവിയുടെ ക്വാളിറ്റി ഇത് നിങ്ങൾക്ക് പ്യുവർ മാറുവാണെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റർ ടിപ്പ് ടിപ്പ് താഴോട്ട് ഇങ്ങനെ ഹുക്ക് പോലെ ഇറങ്ങി വരും, നിങ്ങളവിടെ കണ്ടില്ലേ. അതേപോലെ നെക് സ്ട്രക്ചറും വ്യത്യാസം ഉണ്ടാവും, അത് നമ്മുടെ ബ്ലാക്ക് കണ്ട പോലെ. ഇത് മാർവാർ കത്തിയവാർ ക്രോസാ കുതിര, നിബ്രിഡ് തന്നെയാണ്, മാർവാർ കത്തിയവാർ ക്രോസാ. ചിലപ്പോൾ മെയിൽ മാർവാറും ഫീമെയിൽ കത്തിയവാറും ആയിരിക്കാം, ചിലപ്പോൾ മെയിൽ കത്തിയവാറും ഫീമെയിൽ മാർവാറും അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഹോസ് ഹൈറ്റ് വന്നിരിക്കുന്നത് മാർവാറാണ് നമുക്ക് ഹൈറ്റ് കൂടുതൽ വരുന്നത്. പക്ഷേ നമുക്ക് റൈഡിങ്ങിന് ഈൽഡ് അതായത് മൈലേജ് കൂടുതൽ കിട്ടുന്നത് കത്തിയവാറാണ് മാർവാറിനേക്കാളും. മാർവാർ ഷോന് കുറച്ച് ദൂരത്തേക്ക് നല്ല ഗെറ്റപ്പായിട്ട് റൈഡ് ചെയ്യാനൊക്കെ നന്നായിരിക്കും. പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോങ് റൈഡിന് എടുക്കുന്നവർ കത്തിയവാറ കൂടുതൽ സെലക്ട് ചെയ്യുക. ഹോസ് കുറച്ച് മാർവാറിനെ അപേക്ഷിച്ച് കുറച്ച് ഗെറ്റപ്പിൽ കുറവായിരുന്നാലും പെർഫോമൻസിൽ നല്ല ലോങ് ലൈഫ് കിട്ടും, ലോങ് റൈഡിന് നന്നായിരിക്കും. മാർവാ കത്തിയവാർ സിന്ധി ഇൻറ്റീരിയൽ റൈഡിനൊക്കെ സിന്ധി യൂസ് ചെയ്യുക. സിന്ധിക്ക് വന്നിട്ട് നമ്മളുടെ ഈ ചെവി രണ്ടും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും, ഈ ടിപ്പ് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടല്ലോ ഇത് സ്ട്രെയിറ്റ് ആയിരിക്കും.
പോണിക്ക് ഇങ്ങനെ സൈഡിൽ വരും, അങ്ങനെയല്ല, ഇതിൻ്റെ ഇതേ ഷേപ്പിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും, ഈ ടിപ്പില്ലാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും. ആ സിന്ധി, പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ ആ ലൈനിലൊക്കെ ഈ ലോങ് റൈഡിന് യൂസ് ചെയ്യുന്നവർ, ഇൻഡോർ റൈഡ് കോമ്പറ്റീഷനൊക്കെ യൂസ് ചെയ്യുന്നവർ സിന്ധിയെ കൂടുതൽ പ്രിഫർ ചെയ്യുക. അതേപോലെ ഈ ഷോ ക്വാളിറ്റിക്ക് വെക്കുന്നവരാണ് ഈ മാർവാർ യൂസ് ചെയ്യുന്നവർ. അതെ, നമ്മുടെ ഇതിന് ഷോ പർപ്പസിന് കേരളത്തിൽ കുറെ കൊണ്ടുപോകുന്ന ടീംസ് ഉണ്ട്, അല്ലാതെ ഈ റെന്റൽ പ്രോഗ്രാംസിന് വിടാനായിട്ട് കൊണ്ടുപോകുന്ന ടീംസ് ഉണ്ട്. മാക്സിമം എനിക്ക് വരുന്ന കസ്റ്റമേഴ്സ്, എനിക്ക് കൂടുതൽ കച്ചവടക്കാരെ ഇവിടുന്ന് കൂടുതൽ കുതിരകൾ കൊണ്ടുപോകുന്നത്, വന്നു കഴിഞ്ഞാൽ ലോഡ് വന്നു കഴിഞ്ഞാൽ 3-4 ഓരോ പാർട്ടി കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് അവർ കൊണ്ടുപോയി പിന്നെ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുകയാണല്ലോ. ആണ്, പിന്നെ കൂടുതൽ വന്ന് സെൽഫ് റൈഡിനുള്ള പാർട്ടികളാണ് നമുക്ക് ഇവിടെ കൂടുതൽ വരുന്നത്. നമ്മുടെ കാലങ്ങളായി ഈ ഫാം ഇവിടെ ഉണ്ട്, പക്ഷേ ഈ കുതിരയുമായിട്ട് നന്നായി ഡീപ്പായി ഡീൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സ്ഥലത്ത് വന്നും പോയി ഉണ്ടാവുള്ളൂ. പുതിയ പാർട്ടികൾക്ക് അധികം അറിയില്ല, അറിയുന്നവർ മൗത്ത് ടു മൗത്ത് ആഡ് മാത്രമേ നമുക്കുള്ളൂ, അല്ലാതെ വേറെ എവിടെയും നമ്മളുടെ ഫാമിൻ്റെ അതെ ആഡോ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, കേവലോ റെഡി ക്ലബ്ബ് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കത്തിയവാറിലെ കുട്ടിയാണ്, 4 പ്രായമായിട്ടുള്ളൂ. ഈ കളറ് ലാല റെഡ് ബ്ലക്ക് എന്ന് പറയും, ഈ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ്, മെയിൽ കുട്ടിയാണ്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 ഇനിയൊരു 6 കൂടെ വളർത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഹൈറ്റ് വരും. ഇപ്പോൾ 4 ഇനിയൊരു 1 കൂടെ വളർത്തിക്കഴിഞ്ഞാൽ ഈ വണ്ടി വല്ലതും ട്രെയിൻ ചെയ്യുന്നവർക്ക് ട്രെയിൻ ചെയ്യാം. ഇല്ല, ഒരു 1.5 വളർത്തിക്കഴിഞ്ഞാൽ റൈഡിങ്, ഒരു 2 റൈഡിങ് കുട്ടികളെ വെച്ച് റൈഡിങ് തുടങ്ങുന്നവർക്ക് തുടങ്ങാം. കൂടുതൽ ഇതുപോലത്തെ കുട്ടികളാണ് ഈ ബിഗിനേഴ്സിന് കൊണ്ടുപോകുന്നത്. ഹോഴ്സ് ഫീൽഡിലേക്ക് പുതുതായി വരുന്നവർ, ചെറിയ വിലയ്ക്ക് ഇതിനെപ്പറ്റി ഒന്ന് അറിയണം എന്നുള്ളവർ ഇതുപോലെ കുട്ടികളാണ് കൂടുതൽ വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ 6 വന്നത്, ഇപ്പോൾ ലാസ്റ്റ് ലോഡിൽ 6 വന്നത് കുട്ടികൾ മാത്രം, എല്ലാം കൊടുത്ത് ഇനി ഈ 1 മാത്രമേ ഉള്ളത്. ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് ഇതും ക്വാളിറ്റി അനുസരിച്ച് തന്നെയാണ്. ഈ കുട്ടിയൊക്കെ ഒരു 32-35 ആ റേഞ്ചിൽ നമ്മളിവിടെ കൊടുക്കാം. ഈ കളർ പാറ്റേൺ ഈ കുട്ടി, ഇതിൽ നിങ്ങൾക്ക് വില കുറഞ്ഞത് ഇന്നലെ ഒരു കുട്ടി കൊടുത്തു, ഒരു ഗ്രെയിൻ വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നു, 23 ആ റേഞ്ചിലാണ് കൊടുത്തത്. നല്ല മാർവാർ കുട്ടിയായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ഫിസിക്കൽ കണ്ടീഷനും ക്വാളിറ്റിയും അതുപോലെ ലൈനേജും അതുപോലെ ഉണ്ടാവും കണ്ടീഷൻ. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു 40-45 രൂപ വരെയും കുട്ടികളുണ്ട്. കുട്ടികളുടെ കളറും ഹെൽത്ത് കണ്ടീഷൻ ഇതൊക്കെ ആയിരിക്കും. ഇപ്പോൾ വന്ന വണ്ടിയിൽ ട്രാൻസ്പോർട്ടിങ്ങിൽ വരികയാണല്ലോ, 4-5 നിന്ന് വരികയാണല്ലോ, അതിൻ്റെ ഒരു ചെറിയ ക്ഷീണമാണ്. പിന്നെ വാഷ് ചെയ്തിട്ടില്ല, കഴുകിയാൽ നന്നായിരിക്കും, കളർ നല്ല പാറ്റേൺ ആയിരിക്കും. നല്ല കുട്ടിയാണ്. ഇത് കുട്ടികളെ നമുക്ക് ലോഡ് അവിടെ നിന്ന് നോർത്തുനിന്ന് ലോഡ് വരുന്നത് മാത്രമേ നമുക്ക് കുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ചെസ്റ്റ്നട്ട് പാച്ചാണ് ഈ കളറ്. ഈ ചെസ്റ്റ്നട്ട് റെഡിൽ പാച്ച് വരുന്നതാണ്. 4 വെയിറ്റ്, ഈ മുഖം വെയിറ്റ്. ഈ 4 മുഖവും മാത്രം വെയിറ്റ് വരുന്നതിനെയാണ് പഞ്ചകല്യാണി എന്ന് പറയുന്നത്. ഇത് പഞ്ചകല്യാണിയിൽ വരില്ല. ഇവിടെ ഒരു പാച്ചുണ്ട്, ഇവിടെ ഒരു പാച്ചുണ്ട്, അതുകൊണ്ട് ഇത് പഞ്ചകല്യാണിയിൽ പെടില്ല. ഈ 4 ഈ വെയിറ്റും മാത്രം വന്നാൽ അത് പഞ്ചകല്യാണി കളറിൽ പെടുന്നതാണ്. ഇത് വന്നിട്ട് നമ്മുടെ ചെവി കാര്യങ്ങളൊക്കെ കഴുത്തെല്ലാം ഒരു മാർവാർ ടച്ചാണ്. പ്യുവർ മാർവാറല്ല, മാർവാർ ടച്ചുള്ള ഹോസാണ്. ബാക്കി ലെങ്ത്തും സ്ട്രക്ചറും എല്ലാം നല്ല സ്ട്രക്ചറാണ്. അതേപോലെ ഇതിൻ്റെ ഏജ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും 2 കഴിഞ്ഞ് 4. ഇത് 4 ഉള്ളൂ, ഒരു 3-3.5 അത്രയേ ആയിട്ടുള്ളൂ. ഇതും ഫുൾ ട്രെയിൻഡാണ്. ഇത് കാർട്ട് റൈഡെയും റൈഡിങ് പോവും, റവാൽ പോവും, ഡാൻസിങ് എല്ലാം ഫുൾ ട്രെയിൻഡായ ഹോസാണ്. ഫീമെയിലാണിത്. ഇത് നല്ല ഹോസാണ്. ഇതൊന്നും വാഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കാണും. ആ ഇതിൻ്റെ പ്രൈസ് നമ്മൾ 95 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്തു കൊടുക്കും. റൈഡിങ്ങിൽ ബെസ്റ്റ് ആയിരിക്കും, സെൽഫ് റൈഡിന് നല്ല ഹോസാണ്. ഇതിപ്പോൾ 59 ഹൈറ്റ്, 60 അടുത്ത് 59 ഉണ്ട്. ഇതാണ് നമ്മളുടെ ഇപ്പോണി എന്ന് ഇവിടെ പറയുന്ന ഹോസസ്, അതായത് തമിഴ്നാട് നാട്ടുകുതിര, നോർത്ത് ഇന്ത്യയിൽ ടട്ടു എന്ന് പറയും ഈ ബ്രീഡിന്. ഇതിൽ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. ഇതിൽ വൈറ്റ് ഇതൊക്കെ കുറച്ച് റയർ കളേഴ്സ് തന്നെയാണ്. കൂടുതൽ ഈ ബ്രൗണും ഈ ഡാർക്ക് ബ്രൗണും ഗുമൈത്ത അതുപോലത്തെ കളറുകളാണ് വരുന്നത്. ഇതിപ്പോൾ ക്യാരിങ് ചെന്നൈയാണ്. ഒരു ഏകദേശം ഒരു 10 ഉണ്ടാവും, 11 കുതിര കുട്ടിയിടാനായിട്ട്. ഒരു 1 കുതിര കുട്ടിയിടും, വയറൊക്കെ ആയി മടിയൊക്കെ ഇറങ്ങി. ഇത് ഫുൾ ട്രെയിൻഡാണ്. വണ്ടി കാർട്ട് പുള്ളിങ്ങിന് ബെസ്റ്റ് ഹോസാണ് ഇത്. വണ്ടി വലിക്കാൻ നല്ല കുതിരയാണ്. അതേപോലെ ചെറിയ കുട്ടികൾക്ക് റൈഡ് ചെയ്യാനും ഈ കുതിര നന്നായിരിക്കും. ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8-10 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഈ പോണി.
വണ്ടി വലിക്കാൻ ട്രെയിനിങ് ആയ കുതിരകളൊക്കെ ഒരു 15 രൂപ മുതൽ നിങ്ങൾക്ക് കുറച്ച് നല്ല ഫിസിക്കൽ കണ്ടീഷൻ ഉള്ള നല്ല കുതിരകൾ ഒരു ബ്രൗൺ ആ കളറൊക്കെ കിട്ടും. പിന്നെ കുതിരയുടെ പെർഫോമൻസ്, അതായത് ഈ കുതിരകൾ തമിഴ്നാട്ടിൽ ഈ റേസിന് യൂസ് ചെയ്യുന്നുണ്ട്, സൈക്കിൾ വീൽ റേസിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പെർഫോമൻസ് ഉള്ള കുതിരകൾ 50-60 രൂപ വരെയും ഇപ്പോഴും വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ കളർ റേസുള്ള ഒരാൾക്ക് 8000 രൂപ മുടക്കി കഴിഞ്ഞാലും കുതിര കൊടുത്ത കുതിരയുണ്ട്. നിങ്ങൾ എന്ത് റേഞ്ചിൽ ചോദിച്ചാലും ഇവിടെ കുതിരകൾ അവൈലബിളാണ്. നിങ്ങൾ 5000 രൂപ 6000 രൂപയ്ക്ക് ഒരു കുതിര വേണമെന്ന് പറഞ്ഞാലും ഇവിടെ അവൈലബിളാണ്. കുതിര അതിൻ്റെ ക്വാളിറ്റിയും ബ്രീഡും അതനുസരിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പൈസയ്ക്ക് അനുസരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇവിടെ വരുന്ന ആരും കുതിര ഇല്ലാതെ പോകില്ല. എന്ത് റേഞ്ച്, എൻ്റെ കയ്യിൽ ഈ കാശേ ഉള്ളതെങ്കിൽ ആ കാശിൽ ഞാൻ കുതിര കാണിച്ചു. ഇഫ് യു സാറ്റിസ്ഫൈഡ് യു ക്യാൻ ലൈക്ക്. അതെ, അപ്പോൾ ഇത് വന്നിട്ട് ഈ പർപ്പസ് ഉള്ളവർക്ക് ഇതുപോലെ പോണി എടുക്കാം. ലോ ബഡ്ജറ്റുമാണ്, ധാരാളം കയറി ഞാൻ കയറി ഇതിൽ റൈഡ് ചെയ്യാം. ഇപ്പൊ കാരിങ് ആണ്, കാരിങ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കയറി ഇത് റൈഡ് ചെയ്യാം. കുതിര കാണാനൊരു ഭംഗി ഉണ്ടാവില്ല എന്നുള്ളു. കാരണം നമ്മൾ ഇത്ര വലിയ ആള് ഈ സാധനത്തിൽ കയറി ഇരുന്ന് പോയി കഴിഞ്ഞാൽ കാണാനൊരു കേറ്റപ്പ് ഉണ്ടാവില്ല. ദാറ്റ്സ് ആൾ. ബാക്കി വെയിറ്റ് എടുക്കാൻ ബെസ്റ്റ് സാധനം, വെയിറ്റ് എടുക്കാൻ. ഇപ്പോഴും തമിഴ്നാട് ചില മലകളിൽ ഇതിൽ പൊതിയടിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ കഴുതിക്ക് പകരമായിട്ട് 100 കിലോളം ഇതിൽ രണ്ട് സൈഡ് 50-50 കിലോ വെച്ചിട്ട് ഈ ചക്ക ഇതുപോലത്തെ ഈ ചില ഫ്രൂട്ട്സ് ഉണ്ട്, മലകളുടെ ഉള്ളിൽ നിന്ന് ഇവർ കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് ഉണ്ട്, ഈ കാട്ടിച്ചക്ക എന്നൊക്കെ പറയും. അതൊക്കെ ഇപ്പോഴും അവർ കുതിരയിൽ തന്നെ വെച്ചിട്ട് ഒരു കൂട്ടമായിട്ട് കൊണ്ടുവരുന്ന പരിപാടികളുണ്ട്. 100 കിലോ ഒക്കെ ധാരാളം വെച്ച് കൊണ്ടുവരുന്നുണ്ട്. 80 കിലോ 100 കിലോ വെച്ച് കൊണ്ടുവരുന്നുണ്ട് അവർ. ഇത് ഇപ്പോ 46 ഇഞ്ച് ഉണ്ട് ഹൈറ്റ്. ഈ ഹൈറ്റ് ഇത് വരുന്നത് നമ്മളുടെ 40 to 48-50 ഇഞ്ച് വരെ ഈ കുതിരകൾ വരും. ആദ്യം ഇതേ നാട്ടുകുതിരകളിൽ 55 ഇഞ്ച് വരെ കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, വീട്ടിൽ ഒരു 55-56 ഇഞ്ച് ഹൈറ്റിൽ ഇതേ നാട്ടുകുതിരകൾ ഉണ്ടായിരുന്നു. നല്ല സൈസിലുള്ള കുതിരകൾ, പല്ല് പറയാതെ തന്നെ ഒരു 2.5 വയസ്സ് പല്ല് പറയുന്ന ആ ഒരു കണ്ടീഷനിൽ തന്നെ 56-57 ഇഞ്ച് ഹൈറ്റ് കുതിരകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഓർമ്മയുണ്ട്. ഇപ്പോൾ ആ സൈസ് കുതിരകളെ കാണാനില്ല. ഇപ്പം എല്ലാം ഏവറേജ് ഒരു 45-46-47 ആ സൈസ് ഇഞ്ച് ഹൈറ്റിലെ. പിന്നെ ഇതിൽ തന്നെ ഇന്നൊരു പരിപാടിയുണ്ട്, ഇതിൽ 40 ഇഞ്ചിൻ്റെ താഴെ, അതായത് 36-37 ഇഞ്ച് ഹൈറ്റിൽ വരുന്ന ഒരു പോണിയുണ്ട്, ഫാൻസി പോണിയായിട്ട് പറയുന്നത്. ഫാൻസി ബ്രീഡിൽ നമ്മുടെ ഈ വെച്ചൂർ കാസർഗോഡ് ഇതിൽ ഫാൻസി ബ്രീഡ് വരുന്നുണ്ടല്ലോ, അതേപോലെ 36-37 ഇഞ്ച് ഹൈറ്റ് വരുന്ന ഫാൻസി ബ്രീഡ് ഉണ്ട്. അതിന് റേറ്റ് ഉണ്ട്. അതൊരു 35-40 രൂപ 50 രൂപ ആ റേഞ്ചിൽ മോഹവിലകളാണ് അതിന്. അതിന് റേഞ്ച് ഉണ്ട്. ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിന് കളറുള്ളത് കൊണ്ട് ഒരു 10-25 രൂപ 30 രൂപ ആ റേറ്റിൽ വിലയും വെക്ക്. ഈ വൈറ്റ് ഇതുപോലത്തെ അബ്ലക്ക് അതുപോലത്തെ നല്ല കളറും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുതിരകളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് 10 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഫോണി ഫുൾ ട്രെയിൻഡായി വണ്ടി വലിക്കുന്ന കുതിരകളും നിങ്ങൾക്ക് ഒരു 15 രൂപയൊക്കെ കൊടുത്ത ഒരു അത്യാവശ്യം നന്നായി വണ്ടി വലിക്കുന്ന കുതിരകൾ നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ കണ്ണ് വെള്ളിക്കണ്ണ് എന്ന് പറയും, ജയമംഗൽ എന്ന് പറയും. അത് രണ്ട് കണ്ണ് വെള്ളിക്കണ്ണ്, അവിടെ ഇത് നല്ല ഫേമസാണ്. ആ വെള്ളാരങ്കണ്ണ് രണ്ട് കണ്ണും വെള്ളിക്കണ്ണ് ജയമംഗൽ എന്ന് പറയും. നോർത്ത് ഇന്ത്യയിൽ ഇതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കും ഈ ജയമംഗലിന്. ഇത് തീറ്റ ചിലവും കുറവാണ്. മെയിനായിട്ട് വണ്ടി വലിക്കാൻ യൂസ് ചെയ്യുന്നവർക്ക് ഒരു ദിവസം ധാരാളം ഒരു റോട്ടിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു 20-30 കിലോമീറ്റർ ധാരാളം പോവാം. ഡെയിലി നല്ല ഫുഡിൽ നിൽക്കുന്ന മുതിരയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കറക്റ്റ് മെയിൻ്റനൻസിൽ നിൽക്കുന്ന കുതിരയാണെന്നുണ്ടെങ്കിൽ 25-30 കിലോമീറ്റർ ധാരാളം പോവും. അപ്പോൾ നമ്മളിവിടെ ഇതിന് ആഡിന് കുതിരകൾ കൊടുക്കാറുണ്ട്. അതായത് ഈ നമ്മളുടെ ഈ ജ്വല്ലറിയുടെയും ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റിനായിട്ട് ഫ്ലെക്സ് ഇട്ടിട്ട് കുതിര വണ്ടിയിൽ ഫ്ലെക്സൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകുന്ന പരിപാടിക്ക് നമ്മൾ റെൻറ്റിന് കൊടുക്കാറുണ്ട്. 10 ദിവസം 15 ദിവസം 5 ദിവസത്തെ ഇങ്ങനെ റെൻറ്റിന് നമ്മൾ ഇവിടെ നിന്ന് കുതിര വണ്ടി ആളുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ നമ്മൾ ഈ പോണിയെ കൊടുക്കുന്നത്, കാരണം മൈലേജ് കൂടുതൽ ചവിട്ടി പോകുന്നതാണ്. കൈകാല് ചെറുതാണ്, എന്നാൽ കൂടുതൽ ദൂരം പോകും. നമ്മളെ കത്തിയവാർ കുതിരകൾ അങ്ങനെ ദൂരത്ത് നമുക്ക് ഇന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നാളെ അതേപോലെ ലോങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ വലിയ കുതിരകളല്ല, അതുപോലെ മെയിൻ്റനൻസ് ഫുഡും കാര്യങ്ങളൊക്കെ അതുപോലെ കെയർ ചെയ്യേണ്ടി വരും. ഇതിനാകുമ്പോൾ നമുക്ക് കുറഞ്ഞ ഫുഡും മതി, കൂടുതൽ വണ്ടി ഓട്ടുന്നതിന് നല്ല കുതിരയാണ്. അതേപോലെ ചെറിയ കല്യാണ പരിപാടിക്കൊക്കെ ഈ ഫോർവേഡ് സീറ്റ് വണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് ഈ കുതിരയും ചെറുതായിട്ടുള്ള, ഇപ്പോൾ ലോ ബഡ്ജറ്റിലാണ് കല്യാണ പരിപാടി ഉഷാറാക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 4 വീല് 4 8 വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 20 രൂപ ചാർജ് വരുന്നുണ്ട്. കാരണം അത് രണ്ട് വണ്ടിയിൽ വേണം നമുക്ക് കൊണ്ടുപോകാൻ. ഇപ്പോൾ വീട്ടിൽ നിങ്ങൾ കണ്ട ചാരട്ട് രണ്ട്, ഒരു കുതിര ഒരു വണ്ടിയിലും ചാരട്ട് ഒരു വണ്ടിയിലും ആണ്. എക്സ്പെൻസീവ് കൂടുതലാണ്, 4 പേര് വേണം ആ ഒരു പ്രോഗ്രാം ചെയ്ത് നമ്മൾ വരുന്നതിന്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ മിനിമം 20-25 രൂപ ഇല്ലാതെ നമുക്ക് കൊണ്ടുപോയിട്ട് കിട്ടില്ല പ്രോഗ്രാം അനുസരിച്ച്. അപ്പോൾ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വണ്ടിക്കൂലി തന്നെ ഒരു എമൗണ്ട് ആവും നമുക്ക്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ചെറിയ വിലയ്ക്ക് നമുക്ക് വണ്ടിയും ഇതും കൂടെ നമുക്ക് കൊണ്ടുപോയി ചെയ്തിട്ട് വരും. ഒരേ വണ്ടിയിൽ തന്നെ കുതിരയും കാർട്ടും കൂടെ കയറും, അതിൽ കുടയും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഫുൾ കിറ്റായിട്ട് പരിപാടി ചെയ്ത് ഉഷാറായി കൊടുത്തിട്ട്.